രാജ്യത്തെ ആദ്യ സ്വകാര്യ ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ വെറുതെ ഒന്ന് കാണാനെത്തുന്നത് തന്നെ ആയിരങ്ങൾ. രാജ്യത്തെ ആദ്യ സ്വകാര്യ ട്രെയിൻ ഓടിത്തുടങ്ങുമ്പോൾ യാത്രക്കാർക്ക് സന്തോഷം നൽകുന്ന നിരവധി പരിഷ്കാരങ്ങളാണ് തേജസ് ട്രെയിനിലുള്ളത്. സർവ്വസജ്ജീകരണങ്ങളോടും കൂടി ഒരു ആഡംബര വാഹനം തന്നെയാണ് ഈ സ്വകാര്യ തീവണ്ടി. ലക്നൗ ഡൽഹി പാതയിലോടുന്ന തേജസിന്റെ സർവീസ് കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ആദ്യ സ്വകാര്യ തീവണ്ടിയായ തേജസ് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. വാണിജ്യാടിസ്ഥാനത്തിൽ തേജസ് എക്സ്പ്രസിന്റെ ആദ്യയാത്ര ആരംഭിച്ചു. IRTCCയുടെ മേൽനോട്ടത്തിലാണ് സ്വകാര്യ തീവണ്ടി സർവീസ്. മികച്ച നിലവാരത്തിലുള്ള കോച്ചുകൾക്കൊപ്പം CCTV ക്യാമറ, ബയോ ടോയ്ലറ്റ്, LED TV, ഓട്ടോമാറ്റിക് ഡോർ റീഡിംഗ് ലൈറ്റ്, പ്രത്യേക മൊബൈൽ ചാർജിംഗ് പോയിന്റ് തുടങ്ങി യാത്രക്കാർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന നിരവധി നൂതന സംവിധാനങ്ങൾ തേജസ്സിലുണ്ട്. ചായ കോഫി മെഷീനുകളും ലഭ്യമാണെന്നുള്ളത് മറ്റൊരു ഉപകാരമാണ്. വിമാനയാത്രയ്ക്ക് സമാനമായ രീതിയിൽ ജോലിക്കാർ യാത്രക്കാർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുകയും ചെയ്യും. ശതാബ്ദി എക്സ്പ്രസ് തീവണ്ടികളുടെ കൂടുതൽ പ്രീമിയമായ തീവണ്ടിയാണ് തേജസ് എക്സ്പ്രസ്. ചൊവ്വാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസം ഈ പാതയിൽ സ്വകാര്യ തീവണ്ടി സർവീസ് നടത്തും. 6:15 തേജസ് എക്സ്പ്രസ് ലക്നൌവിൽ നിന്ന് ഡൽഹിയിലെത്തും. രാവിലെ 6:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 12:25 ഡൽഹിയിലെത്തും. 3:35 ഡൽഹിയിൽ നിന്ന് മടങ്ങി രാത്രി 10:05 ലക്നൌവിൽ തിരിച്ചെത്തുന്ന വിധമാണ് സ്വകാര്യ തീവണ്ടിയുടെ സമയക്രമം. യാത്രയ്ക്കിടയിൽ ആകെ കാൺപൂരിലും ഗസിയാബാദിലും മാത്രമാണ് വണ്ടിക്ക് സ്റ്റോപ്പുള്ളത്. സെമി ഹൈസ്പീഡ് ട്രെയിനാണ് തേജസ്. ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഏറ്റവും വേഗതയേറിയ എക്സ്പ്രസ്സായ സ്വർണ ശതാബ്ദിയേക്കാൾ വേഗതയുള്ളതാണ് തേജസ് എക്സ്പ്രസ്. 758 യാത്രക്കാർക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യാനാകും. യാത്രക്കാർക്ക് 25 ലക്ഷം രൂപയുടെ വരെ സൗജന്യ ഇൻഷുറൻസും ലഭിക്കും. 1 മണിക്കൂറിലേറെ തീവണ്ടി വൈകിയാൽ യാത്രക്കാർക്ക് IRTC 100 രൂപ നൽകും. 2 മണിക്കൂറിന് മുകളിൽ വൈകിയാൽ 250 വരെയും ലഭിക്കും. AC ചെയറിന് 1,125 രൂപയും എക്സിക്യൂട്ടീവ് ചെയറിന് 2,310 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. സൗജന്യ പാസുകളോ നിരക്കിളവോ തീവണ്ടിയിൽ അനുവദിക്കില്ല. വണ്ടി പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് റദ്ദാക്കിയാൽ 25 രൂപ മാത്രമേ കുറയ്ക്കുകയുള്ളൂ. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് റദ്ദാക്കിയാൽ മുഴുവൻ സംഖ്യയും തിരികെ ലഭിക്കും. IRTC ടിക്കറ്റ് ആണെങ്കിൽ വണ്ടി പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുമ്പ് റദ്ദാക്കിയാൽ മുഴുവൻ പണവും തിരികെ ലഭിക്കും. മുംബൈ ഹൈദരാബാദ് പാതയിലാണ് 2-ാമത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് നടത്താൻ IRTC ലക്ഷ്യമിടുന്നത്. പിന്നാലെ പ്രധാനപ്പെട്ട മറ്റു പാതകളിലും സ്വകാര്യ തീവണ്ടികൾ പരീക്ഷിക്കും. വിജയകരമായാൽ സ്വകാര്യ തീവണ്ടികൾ രാജ്യത്തുടനീളം ഓടിത്തുടങ്ങും. നേരത്തെ തിരുവനന്തപുരം എറണാകുളം റൂട്ടാണ് കേരളത്തിൽ നിന്ന് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.